வாங்கிய காசு திருச்சி பட்டல കുട്ടിമണിയുടെ പെണ്ണുകാണൽ നാടകത്തിലെ നായകനായ അരുൺ മനസിജനെ കാണാൻ വയലോരം വീട്ടിൽ വരുന്നത് ബാലനിൽ സംശയമുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നു രവിയേട്ട അമ്മയോട് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നു. പഠിക്കാൻ എന്ന പേരിൽ വീടിന് പുറത്തിറങ്ങുന്ന മതികല മനസിജനുമായി സല്ലപിക്കുന്നത് കുപ്പിയുള്ള അണ്ണാച്ചി കാണുന്നു. ഈ 100 നമുക്ക് വേണ്ട, ഈ 500 മാത്രം മതി, ഇത് പോക്കറ്റിൽ ഇരിക്കട്ടെ. ഈ അവസരം മുതലെടുക്കാനായി അണ്ണാച്ചിയുടെ ശ്രമം. ഒരിക്കൽ താൻ അഴിച്ചുമാറ്റിയ താലി കുട്ടിമണിയുടെ കഴുത്തിൽ മനസ്സുജൻ വീണ്ടും കെട്ടുന്നത് മതികലയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തുടർന്ന് കാണുക. സീതയടത്തേക്ക് മതിയോടുള്ളതിലും കൂടുതൽ ദേഷ്യവും പകയൊക്കെ എന്നോടാ. അവരും ഞാനുമായിട്ട് മുഖാമുഖം നോക്കാറ് പോലുമില്ല. മനസ്സുജ, നീ വിളച്ചിലെടുക്കല്ലേ? സത്യമായിട്ടും മതി എങ്കി പിന്നെ നിനക്കെന്താ? കുട്ടിയോട് പ്രേമം തുടങ്ങി പറയടാ, എനിക്കത് അറിയണം. എന്തിന്റെ പേരില്ല നീ അവക്ക് പുത്തനുടുപ്പും പുതിയ താലിയും വാങ്ങിയിരുന്നു? എന്റെ മതി, ഞാൻ അതിൽ മതി കാണുന്നത് പോലെ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല. ഇത്രയും വലിയ പ്രശ്നമാവുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഞാനിതിനെയൊക്കെ ഒരു തന്ത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ല. അതായത് മതി, ഇവിടുത്തെ വീട്ടുകാരെയും ഈ പറയുന്ന സീതയടത്തി ഉൾപ്പെടെ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം. ഞാൻ രാവിലെ കുട്ടിമണിയോട് പറഞ്ഞില്ലേ ഒരു സൂത്രം കൊണ്ടുവരാമെന്ന്? മതിയോ അതിനെ സപ്പോർട്ട് ചെയ്തതല്ലേ? അതാ ഞാൻ, എന്റെ വകയൊരു ഗോൾ. സൂത്രം മംഗല്യ സൂത്രമല്ലേ? പക്ഷേ അടിച്ച ഗോൾ സെൽഫ് ഗോൾ ആയിപ്പോയല്ലോ മനസ്സിജ. നീ എസ്കോബാർ എന്ന് കേട്ടിട്ടുണ്ടോ മനസ്സിജ? എസ്കോബാർ കൊളംബിയൻ ഫുട്ബോളർ. അറിയാം. അറിയാമെന്ന് എനിക്കറിയാം. നീ പണ്ട് വലിയ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നോ? ഈ എസ്കോബാർ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയോ? ഒരു സെൽഫ് ഗോളിന്റെ പേരിൽ കൊളംബിയൻ അധോലോകം തീരെ നെറ്റിക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്നുവെച്ചാ നീ സെൽഫ് ഗോൾ അടിച്ചതിന്റെ ശിക്ഷ മരണമാണെന്ന്. ശിക്ഷ നിനക്കല്ല, നിന്റെ പൊട്ടിക്ക, ആ മുടിഞ്ഞ മന്ദബുദ്ധിക്ക്. തീർത്ത് കളയും ഞാൻ അവളെ, കൊല്ലുമെന്ന്. എന്താടാ നിനക്ക് നൊന്തോ? എന്റെ കണ്ണിൽ പൊടിയിട്ട് എനിക്ക് പുല്ലുവില നിശ്ചയിച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഞാൻ അവളുടെ ചീട്ടങ്ങ് കീറി. കുട്ടിമണിയുടെ എക്സ്പയറി ഡേറ്റ് മതികല്ല എഴുതിയെന്ന്. അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഊരി വെപ്പിക്കാൻ എനിക്ക് നിന്നെ അങ്ങ് തീർത്താ മതി. അറിയാമല്ലോ, ഒരു ചിക്കൻ ബിരിയാണിയും ഫുൾ ബോട്ടിലും പിന്നെ ഞരമ്പിലേക്ക് പുകച്ചു കയറ്റാൻ 4 നീരച്ചടയിലും കൊടുത്താൽ നിന്നെ നരകത്തിലേക്ക് കെട്ടിയെടുക്കാൻ തക്ക ക്രാഫ്റ്റും കാലിബറുമുള്ള ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ എന്റെ ജയസേനൻ അങ്കിളിനോടോ സഞ്ജയനോടോ പറഞ്ഞാൽ മതി. മുംബൈയിൽ നിന്നും സുപാരി ഗ്യാങ്ങിലെ നല്ല ഒന്നാന്തരം പിള്ളേര് വിൻഡോ സീറ്റിലിരുന്ന് പറന്നിങ്ങി വരും. പക്ഷെ നിന്നെ ഞാൻ കൊല്ലില്ല. എന്താന്ന് വെച്ചാ നിന്നെ ഞാൻ പ്രണയിക്കുന്നു. ഐ ലവ് യു. പക്ഷേ കുട്ടിമണിയെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മതി പ്ലീസ്. യെസ് മാം, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ അനുവാദം കൂടാതെ നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് ഒരു ഉയിരിന്റെ വില, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഏത് വിധത്തിലും ഏത് മാർഗത്തിലും ഞാൻ അവളെ തീർക്കും. കാരണം ഞാൻ അവളെ വെറുക്കുന്നു. ഐ ഹേറ്റ് ദാറ്റ് ബ്ലഡി ക്രീം. നീ എന്തെന്നേക്കുമായി രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട. കുട്ടിമണി പ്ലാൻ എ ആണെങ്കിൽ നീ പ്ലാൻ ബി ഓർത്തോണം. ഓർത്തു വെച്ച് വേണം മതികലയോട് കളിക്കാൻ.
കേട്ടോടോ മനസിജ. കുട്ടിമണിക്ക് ഞാൻ കുറി വരച്ചു കഴിഞ്ഞു. അവക്കെങ്ങനെ ഏത് രീതിയിൽ മരണം സമ്മാനിക്കുമെന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല. എന്തായാലും നീ അവളെ സൂക്ഷിച്ചോ, ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചു. അപ്പോ രാവിലെ ഒരാളെ കണ്ട നമ്മൾ എന്താ ചോദിക്കേണ്ടത്? അല്ല അല്ല എന്റെ പൊന്നു കുട്ടിമണി, അതൊന്നും അല്ല. ഞാൻ പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? ഗുഡ് 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 മോർണിംഗ് മിടുക്കി. കുട്ടിമണി, ഇന്ന് ഞാനൊരു പുതിയ പാട്ട് പഠിപ്പിക്കട്ടെ? എന്റെ പൊന്നെ, അമ്പിപ്പശുവൊക്കെ അവിടെ നിക്കട്ടെ, നമുക്ക് വേറൊരു പാട്ടോട് പഠിക്കാലോ. ഇത് ആനയുടെ പാട്ടാ. ആനയെ പറ്റി എനിക്കൊരു പാട്ട് അറിയാം. കരുകരുപ്പൻ കുരുകുടുപ്പൻ കൊമ്പനാന, മിനുമിനുക്കൻ ചുടുചുടുക്കൻ കൊമ്പനാന. ഈ പാട്ട് കൊള്ളാലോ. വേറൊരു പാട്ടുകൂടി പഠിപ്പിക്കാമേ, കേട്ടോ. തുമ്പിക്കൈയുണ്ടേ കൊമ്പുണ്ടേ, ചൂലു പോലെ വാലുണ്ടേ, തൂണു പോലെ കാലാണേ, മൊറച്ചെവിയും വീശി വീശി കൊട്ടി ശങ്കരം വന്നല്ലോ. ഏത് ശങ്കരൻ? കുട്ടി ശങ്കരൻ. ആനയുടെ പേരത്? പായസുണ്ട്. ആയില്യം പൂജയുടെ പ്രസാദമാണ്. താഴെ കളഞ്ഞ് വെറുതെ സർപ്പശാപം വാങ്ങിക്കരുത്. ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ സൂക്ഷിച്ച് വരനാത്താക്കിക്കൊള്ളാം. ഞാൻ കലമുള തിരക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അകത്ത് കിടപ്പുണ്ടായിരുന്നു അമ്മേ. അമ്പലത്തിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അമ്മേ. ആയില്ലോ ഇല്ലയോ, പിന്നെ തിരക്കില്ലാതിരിക്കോ. എന്റെ നാഗദൈവങ്ങളെ കാത്തോളണേ. സർപ്പദൈവങ്ങൾക്കെല്ലാം നൂറും പാലും കഴിപ്പിച്ചു. എന്തിനാ വലിയ സപ്പുറത്തിന് 100 രൂപയും പാലും? അയ്യോ, 100 രൂപയല്ല, 100 പാലും. പാമ്പിനോട് കളിക്കാൻ നിക്കരുത്. മര്യാദക്ക് നിന്നാ നാഗദൈവങ്ങൾ നാഗമാണിക്കം വരെ തരും, അല്ലെങ്കിൽ ഓടിച്ചിട്ട് കൊത്തും. വല്യച്ചി, അതേ ഈ പാമ്പുണ്ടെന്ന് വെച്ചാ എന്നാ തരുമെന്ന് ആപ്പച്ചമ്മ പറഞ്ഞിട്ട് പോയേ? നാഗമണിയോ? നാഗമണിയല്ല, നാഗമാണിക്യം. അതെന്നതാ? അതോ അതേ വല്യച്ചി പറയാം, മോൾ ശ്രദ്ധിച്ചു കേട്ടോണേ. വലിയ സർപ്പങ്ങള് അതിന്റെ വിഷം ഊതി 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 ഉരുക്കി നല്ല വൈഡൂര്യം പോലെ തിളങ്ങുന്ന കല്ലുണ്ടാക്കും, അതാണ് നാഗമാണിക്യം. എന്നിട്ട് അത് സർപ്പപ്പുറ്റിലോ പൊട്ടക്കിണറ്റിലോ ഒക്കെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട്? എന്നിട്ടത് നീലക്കൊടുവേലി കൊണ്ട് മറച്ചു വെക്കും. എന്നാ കൊടലാടി? കൊടലാടിയല്ല, കൊടുവേലി. നീലക്കൊടുവേലി അതൊരു ചെടിയാ. നാഗമാണിച്ച എന്തിനാ? എന്റെ കുട്ടിമണി, ഈ നാഗമാണിക്കവേ ഒരു ഭയങ്കര സംഭവമാ. അത് കിട്ടിയ നമ്മള് രക്ഷപ്പെട്ടു, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് കിട്ടും. ആ പിന്നെ അല്ലാതെ? അയ്യോ, അതങ്ങനെ ഒന്നും കിട്ടത്തില്ല. കുട്ടിമണി, ആ പായസം കൊണ്ടോ എടുത്തു തരാം. അയ്യോ, പായസം കുച്ചര വന്നു പോയിച്ച് വയ്യ. കുട്ടിമണി സൂക്ഷിച്ച്. Hmm.
ഓരോ നൈറ്റ് മിണ്ടാതെ കേറിച്ചോണം. എന്നിട്ട് വലിയൊരു മാലൻ ആവണം. മാലൻ ഒന്ന് കേറി, രണ്ടാമത്തവനും കേറി, ഓ ചാടിപ്പോയി. അമ്പടെ കേമ മുല പൂവേ, ശരിയാക്കി തരാം ഞാൻ. നിന്നല്ലോ ഇതിനകത്തോട് ഞാനിങ്ങനെ കുത്തിക്കേറ്റു കുത്തിക്കേറ്റു. ആഹാ കുട്ടിമണി എന്തെടുക്കുക? ഞാനോ ഞാനേ മാലൻ ഉണ്ടാക്കുക. മാലൻ മാലനല്ല മാല, അത് കുഞ്ഞത്, നീളം കുറഞ്ഞതാ മാല. ഇത് വലുത മാലൻ മാലൻ. ഓ സമ്മതിച്ചേ. പിന്നെ വല്യേച്ചി കുട്ടിമണിക്ക് എന്തോ കഥ പറഞ്ഞു തരുന്നത് കേട്ടല്ലോ. അതോ അതേ ഈ ചപ്പറച്ച പാമ്പിന്റെ തലയിലിരിച്ചിന്ന മോണിക്കയുടെ കഥ. മോണിക്കയല്ല മാണിക്യം. ആ മാണിച്ച മാണിച്ച. കുട്ടിമണി മാണിക്യം കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞാലേ വലിയൊരു സംഭവാ. അത് കയ്യിലുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആ പിന്നെ പറക്കണമെങ്കിൽ പറക്കാൻ പറ്റും, പുഴയുടെ മീതെ കൂടി നടക്കാനും പറ്റും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, നാഗമാണിക്യം കയ്യിലുണ്ടെങ്കിൽ കുട്ടിമണിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും അത് മനസ്സിലോർത്ത അത് അപ്പ മുമ്പിലെത്തും. അതേ ബിരിയാണി കിട്ടുമോ? കിട്ടും. പൊറോട്ട അടിച്ചും കിട്ടുമോ? കിട്ടും. ലഡുവും ജിലേബിയോ? അതും കിട്ടും, എല്ലാം കിട്ടും കുട്ടിമണിക്ക്. എന്നാ പിന്നെ എനിച്ച മാണിച്ചൊന്ന് വാങ്ങിച്ചു താവോ ചേച്ചി? അത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. സർപ്പക്കാവി പോയി പാമ്പിന്റെ വീട്ടിനകത്തു നിന്ന് കുട്ടിമണി എടുക്കണം. 50 പൈസ കൊടുത്താലേ പാമ്പ് മാണിച്ചം തരുമോ? പാമ്പിന് പൈസയൊന്നും വേണ്ട, കുട്ടിമണി ചോദിച്ചിട്ട് എടുത്താ മതി. അപ്പൊ പാമ്പ് കടിച്ചോ? ഏ എല്ലാവരെയും കടിക്കുന്ന ആളല്ലേ കുട്ടിമണി, പാമ്പിനെ കുട്ടിമണിയെ പേടിയാ. മാടങ്കാവിന്റെ അപ്പുറത്തൊരു സർപ്പക്കാവില്ലേ, അവിടുത്തെ സർപ്പപ്പുറ്റിലുണ്ട് മാണിക്യം. കുട്ടിമണി ആരോടും പറയാതെ പോയി അവിടെ ചെന്ന് എടുത്താ മതി. ആരോടും പറഞ്ഞു പോയാലെന്നാ? പറഞ്ഞ പാമ്പതറിയാം, മാണിക്യം മാറ്റും. കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ മതി ഇവിടെ. നാഗമാണിക്യം കിട്ടിയ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം, അതും ഓർത്തോണം. വട, ദോശ, ഇറച്ചി, പൊറോട്ട, ഓ ബിരിയാണി. ഉച്ചയ്ക്ക് മത്തങ്ങ അരിശേരി വെക്കാം അല്ലേ കലമോളെ? ഓ മതിയമ്മേ, എനിക്കിതൊന്നും അറിയത്തില്ല, അമ്മ എന്നെ ഇതെല്ലാം ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓ അവിയൽ ഉണ്ടാക്കാൻ കലമോൾക്ക് അറിയത്തില്ലേ? എല്ലാം ഒരു അവിയൽ പരുവത്തിലാക്കാൻ. രുചിയുള്ള കറി ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് എന്താ സീതയെടുത്തി കാര്യം? ഇടയ്ക്കൊന്ന് പുകഞ്ഞു പോയാ തീർന്നില്ലേ? കുട്ടിമണി ഇപ്പൊ കാണുമ്പോ കാണുമ്പോ ഗുഡ് മോർണിംഗ് ആണല്ലോ. അമ്മേ പിന്നെണ്ടല്ലോ അമ്മേ, ഞാനുണ്ടല്ലോ, കളിച്ചാൻ പോവാനേ. എവിടെ? അവിടെ മാടങ്കാവിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ അപ്പുറത്ത്. വേണ്ട വേണ്ട, അവിടെ എങ്ങും പോണ്ട. കുട്ടിമണിയുടെ വീടിന് പുറത്തുള്ള കളിയും കൂട്ടുകെട്ടും ഒക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലേ. അതെ അതെ, പുറത്തൊന്നും പോണ്ട. എനിക്ക് പോണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് കൊണ്ട് വന്നോളാന്നേ. വേണ്ട കുട്ടിമണി, ഇനി ഇപ്പൊ പണ്ടത്തെ പോലെ ചുറ്റി തിരിയാനൊന്നും വിടാൻ പറ്റത്തില്ല. സിജന അറിഞ്ഞാല്? അതെ അതെ,
മനസ്സിജന്റെ അനുവാദം കൂടി ഇനി വേണ്ടേ? കുട്ടിമണി ഏതാ എന്താന്നൊക്കെ സിജൻ അറിയത്തില്ലേ അമ്മേ. കുട്ടിമണി വല്ലപ്പോഴും ഒക്കെ പുറത്തു പോയിന്ന് കളിക്കട്ടെ, ഇത്തിരി സൂര്യപ്രകാശം ഒക്കെ കിട്ടട്ടെ മോളെ. അത് പോയിക്കോട്ടെ അമ്മേ, ഇത്തിരി കഴിയുമ്പോ ഞാൻ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വന്നോളാം. പെട്ടെന്നിങ്ങ് വരണേ. ഞാനേ തബേന്ന് പോയിട്ട് ഡിബേന്നിങ് വരാവേ. തന്നെത്താണ് ഇങ്ങും പോരുത്, ആര് വിളിച്ചാലും അവരുടെ കൂടെ പോരാവേ. ഓ സമ്മതിച്ചു, ഓടി പോയിട്ട്. അറിയാമോ, ഞാനേ നാഗമാണിച്ചം അടിച്ചാനെ പോവാനേ. നാഗമാണിച്ചം കിട്ടിയാലുണ്ടല്ലോ പിന്നെ എനിക്ക് എപ്പോഴും ഓരോന്ന് തിന്നാൻ കിട്ടുവേ. പൊറോട്ട അടിച്ചും കിട്ടും, ബിരിയാണി കിട്ടും, ഐക്യം കിട്ടും, ഓ പിന്നെ എന്തെല്ലാം ഒക്കെയോ കിട്ടും. ഓ നാഗമാണിച്ചം, ഓ അത് പോയി എടുത്തിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മൂപ്പി കൂടാ. തന്നെത്താൻ വർത്താനം പറഞ്ഞോണ്ട് നീ ഇത് എങ്ങോട്ട് പോവച്ചേ? ഞാനോ? ഞാൻ പിന്നെ അവിടെ കാവില് പോവാ. സർപ്പക്കാവില്? നിനക്കെന്താ അവിടെ ഇടപാട്? അതോ ഞാൻ ചുമ്മാ പോവാ. ചുമ്മാതെ പോയിരുന്ന് കാറ്റുകൊള്ളാൻ പറ്റിയ സ്ഥലമാണല്ലോ സർപ്പക്കാവ്. നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ കൊച്ചെ ഇറങ്ങി പോന്നത്? പറഞ്ഞായിരുന്നു, പറഞ്ഞായിരുന്നു. മൂക്കിയും കണ്ടും ഒക്കെ പോണേ കൊച്ചെ, ഞാൻ ഇന്നലെയും കൂടി കണ്ടതാ രണ്ട് മൂർഖന്. മൂർഖനൊന്നും എനിക്ക് പേടിയില്ലല്ലോ. ബുദ്ധിയില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ല. ദൈവമേ, ദൈവം പാമ്പേ, എനിച്ചേ നാഗമാണിച്ചം തരണേ. ഒരു ഒറ്റ അരുണം തന്നാ മതി, എനിച്ച് എപ്പോഴും അങ്ങ് വിശപ്പാന്ന്. ഈ മണിച്ചം തന്നാലേ പിന്നെ എനിക്ക് വിശക്കത്തേ ഇല്ല. ദൈവമേ എനിച്ച് മാനിച്ചൻ തരണേ. അയ്യോ ചുമ്മാടെ ഒന്നും വേണ്ട, 50 പൈസ ഞാൻ തരും. നാല് 50 പൈസ കിട്ടിയാലേ ഒത്തിരി ജീരക മുട്ടായി വാങ്ങിച്ച് തിന്നാ. ഞാൻ എനിച്ച് വന്നേ, മാനിച്ചൻ ഞാൻ എടുക്കുവാനേ. ഈശ്വരാ, ഇതിപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ശാരദേ, കുട്ടിമണി എന്തേ? എടി എന്റെ കൊച്ചെന്തിയാന്ന്? അയ്യോ അച്ചൂട്ടാ, 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 കുട്ടിമണി കളിക്കാൻ പോയിരിക്കുക. അച്ചൂട്ടാ, ശാരദേ, ശാരദേ, നീ എന്തോ ഈ പറയുന്നത്? നാത്തൂനെ, അച്ചൂട്ടൻ, അച്ചൂട്ടിന്റെ ശബ്ദം ഞാൻ കേട്ടു. അച്ചൂട്ടൻ എന്റെ അടുത്ത് വന്നത് ഞാൻ അറിഞ്ഞു. സത്യമാണോ ശാരദേ? സത്യം, സത്യം നാത്തൂനെ. എന്നെ ശാരദ എന്ന് വിളിച്ചു,
എവിടെന്ന് തിരക്കി? എന്റെ കൊച്ചെവിടെന്ന്? എന്റെ പരുത്തക്കാവിലമ്മേ കേട്ടിട്ട് കുളിര് കോരുന്നു. അല്ല ശാരദ, അച്ഛനും ചുമ്മാതെ അങ്ങ് പെണ്ണിനെ തിരക്കുവോ? അതിനകത്ത് എന്തോ ഒന്നുണ്ടല്ലോ. അവളെവിടെ പോയതാ കുട്ടിമണി? അയ്യോ കുട്ടിമണി, ശാരദാമേ കുട്ടിമണി, ശാരദാമേ ഒന്ന് ഓടി വന്നേ. എന്നതാ എന്നതാണ് നീ ഇങ്ങനെ ഗൂഗിൾ വിളിക്കുന്നത്? ദേ നിങ്ങളുടെ കുട്ടിമണി അവിടെ സർപ്പക്കാവിൽ ബോധം കെട്ടി കിടക്കാ. ശാരദ സർപ്പക്കാവിലോ? ആ വിഷം തീണ്ടിയതാണോ തലചുറ്റിയതാണോ എന്നൊന്നും അറിയത്തില്ല. അയ്യോ എന്റെ ദൈവമേ, എന്തമ്മേ എന്താ പറ്റിയ? മോളെ നമ്മുടെ കുട്ടിമണി, കുട്ടിമണി, കുട്ടിമണിക്ക് എന്ത് പറ്റിയ? കുട്ടിമണി അവിടെ സർപ്പക്കാവില് ബോധം കെട്ടി കിടക്കുന്നു. അയ്യോ നിങ്ങൾ ഇവിടെ ഇന്ന് അയ്യോ പൊത്തൊന്നും പറയാതെ വേഗം അങ്ങോട്ട് ചെല്ലു, ചിലപ്പം പേടിക്കുന്ന പോലെ ഒന്നും കാണത്തില്ലെന്നേ. അമ്മ വാ കുട്ടിമണി, കുട്ടിമണി കുഞ്ഞിനൊന്നും വരുത്തരുത്. മോളെ കുട്ടിമണി, മോളെ മോളെ. അയ്യോ മോളെ